ഫർമാനസിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഷഹ്ലയുടെ മരണത്തിൽ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഫലം കാണുന്നു. ക്ലാസ്സിൽ നിന്ന് പാമ്പ് കടിയേറ്റ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഹ്ല മരിക്കാനിടയായ സംഭവത്തിൽ സർവജന സ്കൂളിന്റെ പ്രിൻസിപ്പളിനെയും ഹെഡ്മാസ്റ്ററെയും സസ്പെൻഡ് ചെയ്തു. സ്കൂളിന്റെ PTA കമ്മിറ്റിയും പിരിച്ചുവിട്ടു. വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടേതാണ് നടപടി. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ നടപടി. സംഭവത്തിൽ അനാസ്ഥ കാണിച്ചെന്ന ആരോപണ വിധേയനായ അധ്യാപകനെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. UP സ്കൂൾ സയൻസ് അധ്യാപകനായ ഷാജിലിനെയാണ് കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തത്. മറ്റ് അധ്യാപകർക്ക് മെമ്മോ നൽകാനും ഇന്നലെ തീരുമാനമായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് അധ്യാപകനെതിരെ നടപടിയെടുത്തത്. കുട്ടിക്ക് പാമ്പ് കടിയേറ്റെന്ന് പറഞ്ഞിട്ടും ആശുപത്രിയിലെത്തിക്കാൻ ഷാജിൽ എന്ന സയൻസ് അധ്യാപകൻ തയ്യാറായില്ല എന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തിയത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അധ്യാപകർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തി. അതിനാലാണ് വകുപ്പുതല നടപടിയുടെ ഭാഗമായി അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. ഇതിനിടെ ഷെഹ്ലയ്ക്ക് പാമ്പ് കടിയേറ്റത് പൊളിക്കാനിരുന്ന കെട്ടിടത്തിലെ ക്ലാസ് മുറിയിൽ വെച്ചാണെന്ന വിശദീകരണവുമായി ബത്തേരി നഗരസഭാ ചെയർമാൻ രംഗത്തെത്തി. ക്ലാസ് മുറി നന്നാക്കാതിരുന്നത് ഭാവിയിൽ പൊളിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് കൊണ്ടാണെന്നാണ് വിശദീകരണം. സർക്കാർ കിഫ്ബി വഴി 1 കോടി രൂപ നൽകുമെന്ന് 4 മാസം മുൻപ് അറിയിച്ചിരുന്നെന്നും എന്നാൽ മറ്റു നടപടികളിലേക്ക് കടന്നില്ലെന്നും ബത്തേരി നഗരസഭാ ചെയർമാൻ TL സാബു പറയുന്നു. അതേസമയം പൊളിക്കാനിരുന്ന കെട്ടിടത്തിൽ നിന്നാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. ഇക്കാരണത്താലാണ് അറ്റകുറ്റപ്പണി നടത്താതിരുന്നതെന്നും നഗരസഭാ അധ്യക്ഷന്റെ വിശദീകരണം. സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ജഡ്ജി വിളിച്ച യോഗം പുരോഗമിക്കുകയാണ്. വയനാട്ടിലെ സ്കൂളുകളുടെ സുരക്ഷ നേരിട്ട് പരിശോധിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് വയനാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണമെന്നതിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് പരിശീലനം നൽകണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നേതൃത്വം നൽകണം. പരിശീലനം അവഗണിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. വയനാട്ടിലെ മുഴുവൻ സ്കൂളും പരിസരവും ഉടൻ വൃത്തിയാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടറും ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ജില്ലയിൽ എല്ലാ സ്കൂളും പരിസരവും വൃത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. എല്ലാ ക്ലാസ് മുറികളും പ്രധാന അധ്യാപകൻ PTAയുടെ നേതൃത്വത്തിൽ ഇന്ന് തന്നെ പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണം. ടോയ്ലറ്റും ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴികളും ഇന്ന് തന്നെ വൃത്തിയാക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. ക്ലാസ് മുറിയിൽ കുട്ടികൾ ചെരുപ്പ് ഉപയോഗിക്കുന്നത് വിലക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. എല്ലാ മാസവും പരിശോധന തുടരണമെന്നും നിർദ്ദേശം. കളിസ്ഥലങ്ങളിൽ അടക്കം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. അതേസമയം പാമ്പ് കടിയേറ്റ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് കൈമാറും. വയനാട്ടിൽ ഇന്ന് KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.